നമസ്കാരം. ഒരു രാത്രി മുഴുവൻ കേരളമടങ്ങിയ 8 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ സ്വാമി സുന്ദർമൂർത്തി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് ബോധ്യമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കർണാടക പോലീസിലേക്ക് ഒരു ട്രക്ക് ഡ്രൈവറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി സുന്ദർമൂർത്തി വിളിക്കുകയും അവരോട് കേരളമടക്കം 8 സംസ്ഥാനങ്ങളിൽ ഉടൻ ഭീകരാക്രമണം ഉണ്ടാവുമെന്നും 19 ഭീകരന്മാർ, ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധമുള്ള 19 ഭീകരന്മാർ തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നും സന്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അടിയന്തരമായ സന്ദേശം നൽകുകയും കേരളമടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളും അതീവ ജാഗ്രതയോടുകൂടി ഉറക്കളച്ച് ഭീകരരെ നേരിടാൻ തയ്യാറെടുക്കുകയുമായിരുന്നു. അതിനിടയിൽ കർണാടക പോലീസ് ആ സ്വാമി സുന്ദർമൂർത്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ താൻ ഒരു രസത്തിന് വേണ്ടി നൽകിയ സന്ദേശമാണ് എന്ന് തുറന്നു സമ്മതിച്ചിരിക്കുന്നു. ഇതോടുകൂടി കർണാടക പോലീസ് 8-7 സംസ്ഥാനങ്ങളിലേക്കുമുള്ള സന്ദേശം മാറ്റി എഴുതുകയും ഇങ്ങനെ ഇത് വ്യാജമായ ആരോപണമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയുമാണ്. എന്തായാലും ഇന്നലെ കർണാടക DGP സന്ദേശം കേരളമടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തുകയായിരുന്നു. ഈ സന്ദേശം എത്തിയ ഉടൻ തന്നെ അതീവ ജാഗ്രത പുലർത്തി കേരള പോലീസ് DGP ലോക്നാഥ് ബെഹ്റ തന്നെ നേരിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. എല്ലാ സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും കർശനമായ നിർദ്ദേശം നൽകി. ഇന്നലെ രാത്രി മുഴുവൻ കേരള പോലീസ് ഉറക്കളച്ച് കേരളത്തിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും കാവൽ നിന്നു. സംശയാസ്പദമായ വ്യക്തികളെ പിടിച്ച് അറസ്റ്റ് ചോദ്യം ചെയ്തു. പെട്രോളിംഗ് ശക്തമാക്കി. ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധനയും കാവലും ഏർപ്പെടുത്തി. അനേകം വാഹനങ്ങൾ പരിശോധിച്ചു. സംശയാസ്പദമെന്ന് തോന്നിയ അനേകം വസ്തുക്കൾ പരിശോധിച്ചു. അങ്ങനെ ഇന്നലെ രാത്രി മുഴുവൻ കേരളത്തിൻ്റെ ഓരോ മുക്കിനും മൂലയിലും പോലീസ് അരിച്ചുപറക്കിയത് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതുതന്നെയാണ് കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഗോവയും കർണാടകയും അടങ്ങിയ 8 സംസ്ഥാനങ്ങളും ചെയ്തത്. വളരെ ഗുരുതരമായ ഒരു സന്ദേശമായിരുന്നു കർണാടക DGP എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് മേധാവികൾക്ക് അയച്ചത്. വിശദമായി തന്നെ ഗുരുമൂർത്തി എന്ന ട്രക്ക് ഡ്രൈവർ നൽകിയിരിക്കുന്ന സന്ദേശം ഇതാണ് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ ഇപ്പോൾ സ്ഫോടനം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, ആ ശ്രീലങ്കൻ സ്ഫോടനവും കേരളവുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഈ ആശങ്കയ്ക്ക് ശക്തി കൂടിയത്. പ്രത്യേകിച്ച് NIA തന്നെ നേരിട്ട്, NIA പ്രതിനിധികൾ തന്നെ നേരിട്ട് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് ശ്രീലങ്കയിലെ സ്ഫോടനത്തിൻ്റെ മുഖ്യ ആസൂത്രകനായിരുന്ന സഹ്റാൻ ഹാഷിമുമായി കേരളത്തിൽ ഒരു സംഘം തീവ്രവാദികൾക്ക് ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ NIA ഗുരുതരമായെടുക്കുകയാണ്. ISIS ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് പോയവർ തന്നെയാണ് ഈ പുതിയ, അതായത് തൗഹീദ് ജമാഅത്ത് എന്ന ശ്രീലങ്ക അടിസ്ഥാനമൊക്കെയുള്ള ഈ സഹ്റാൻ ഹാഷിം തുടങ്ങിയ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് വിവരങ്ങൾ. പെരുമ്പാവൂരിലും ഈരാറ്റുപേട്ടയിലും പോലും അവരുടെ സാന്നിധ്യമുണ്ട് എന്ന് NIA സംശയിക്കുന്നു. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. പലപ്പോഴും ഈ ISIS അടക്കമുള്ള ഭീകരവാദങ്ങൾ ഉയർന്നപ്പോൾ കേരളത്തിൽ നിന്ന് അനേകം പേർ അതിൽ പങ്കെടുക്കാൻ പോയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. സമാനമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ശ്രീലങ്കയെക്കുറിച്ചും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അത്തരത്തിലൊരു കേരള ബന്ധം സംശയിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു ഭീഷണി ഉയർന്നപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി കേരള പോലീസ് എടുക്കുക. എന്തായാലും ആ സ്വാമി സുന്ദർമൂർത്തി ഒരു തട്ടിപ്പുകാരനാണെന്നും ഇത്തരത്തിലുള്ള ഒരു വിവരവും കൃത്യമായ സോഴ്സിൽ നിന്നുള്ളതല്ലെന്നും അത്തരത്തിൽ കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ദക്ഷിണേന്ത്യയിലോ വിമാനങ്ങൾ ട്രെയിനുകൾ തകർക്കുന്നതിനുള്ള ഒരു ആലോചനയെ സംബന്ധിച്ചും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഇല്ല എന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്.